നമസ്കാരം പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിലെ എസ് എഫ് ഐക്കാരുടെ ആദ്യ റാങ്കും പിന്നീടുണ്ടായ വാർത്തകളുമെല്ലാം സേനയിലേക്കുള്ള ക്രിമിനലുകളുടെ നുഴഞ്ഞുകയറ്റമാണ് ചർച്ചയായത് യൂണിവേഴ്സിറ്റി കോളേജിൽ പി എസ് സി പരീക്ഷ നടത്തിപ്പിന്റെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെട്ടു അനുഭാവികളെ സേനയിലെത്തിക്കാനുള്ള രാഷ്ട്രീയ നേതൃത്വ ഗൂഢാലോചനയായി അത് വിലയിരുത്തപ്പെട്ടു ആ കേസിൽ പിടിയിലായവർ എന്ന് പുറത്താണ് അന്വേഷണം തുടരുകയും ചെയ്യുന്നു ഇതിനിടെയാണ് സി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വിവാദ പ്രസ്താവന എത്തുന്നത് പോലീസ് സ്റ്റേഷനുകളിൽ റൈറ്റർ ചുമതലയടക്കം നിർണായക ജോലികൾ ആർ എസ് എസ് അനുകൂലികൾ കൈയ്യടക്കുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആരോപിക്കുന്നു സി പി എം അനുകൂലികളായ അസോസിയേഷൻകാർക്ക് ഇത്തരം ജോലികളിൽ താല്പര്യമില്ല അവർ പണിയെടുക്കാതിരിക്കാവുന്ന തസ്തികകൾ തേടി പോവുകയാണ് പലർക്കും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ കയറാനാണ് താല്പര്യം സ്റ്റേഷനുകളിലെ ഏറ്റവും നിർണായക ചുമതലയാണ് റൈറ്ററുടേത് അത് ചെയ്യാൻ ആളില്ലാതെ വരുമ്പോൾ ആ ഒഴിവുകൾ ആർ എസ് എസുകാർ കൈയ്യേ കൂടുകയാണെന്ന് കോടിയേരി പറഞ്ഞു പല അർത്ഥതലങ്ങളുണ്ട് ഈ പ്രസ്താവനയ്ക്ക് സി പി എമ്മുകാരായ പോലീസുകാർ ഇനി സ്റ്റേഷൻ ഡ്യൂട്ടി ചെയ്യണമെന്ന് പറയുകയാണ് കോടിയേരി ഇതിനൊപ്പം പോലീസ് സേനയിൽ സി പി എം അനുകൂലികളായ അസോസിയേഷൻകാരുണ്ടെന്ന് സമ്മതിക്കലും പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ മറയ്ക്കുള്ളിലായിരുന്നു കോടിയേരിയുടെ ഈ പ്രസ്താവന മനോരമ അടക്കം ഇത് റിപ്പോർട്ട് ചെയ്യുന്നു ഇത് മുഖവിലയ്ക്കെടുത്താൽ പോലീസിനേരയിലെ രാഷ്ട്രീയവൽക്കരണത്തിന് കോടിയേരിയും സ്ഥിരീകരണം നൽകുകയാണ് പോലീസ് സ്റ്റേഷനിലെ നിർണായക പദവികളിൽ എത്തുന്ന ആർ എസ് എസുകാർ സർക്കാർ വിരുദ്ധ നടപടികൾ ചെയ്യുന്നു ബി ജെ പി അനുകൂലികൾ ബോധപൂർവമാണ് ഇടപെടൽ നടത്തുന്നത് പെരിങ്ങര ലോക്കൽ സെക്രട്ടറി പി ബി സന്ദീപ് കുമാറിന്റെ കേസിലും ഇത്തരത്തിലുള്ള കൈകടത്തലുണ്ടായി ജില്ലാ പോലീസ് മേധാവിക്കെതിരെയും കോടിയേരി വിമർശനം ഉയർത്തി ആദ്യം പറഞ്ഞതിൽ നിന്ന് എസ് പിക്ക് പിന്മാറേണ്ടി വന്നതും കേസ് അന്വേഷണം ഇപ്പോൾ ശരിയായ ദിശയിലാണെന്നും കോടിയേരി പറഞ്ഞു ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനത്തിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു കോടിയേരി പിണറായി വിജയനാണ് ആഭ്യന്തരമന്ത്രി എന്നാൽ പോലീസ് വകുപ്പിന്റെ പ്രവർത്തനത്തിൽ സി പി എം സെക്രട്ടറി പോലും അത്ര തൃപ്തനല്ല എന്നതാണ് വസ്തുത പോലീസിനെ നിയന്ത്രിക്കുന്നതിൽ പിണറായി പരാജയമാണെന്ന് പറയാതെ പറയുകയാണ് കോടിയേരി എന്ന വികാരവും ശക്തമാണ് എന്നാൽ ചില വസ്തുത മാത്രമാണ് കോടിയേരി പറഞ്ഞതെന്ന് വിലയിരുത്തുന്നവരുമുണ്ട് ഏതായാലും പോലീസിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇനി സ്റ്റേഷൻ റൈഡർമാരുടെ ഭാരിച്ച ജോലിയും ചെയ്യേണ്ടി വരും കേരൽ പദ്ധതി നടപ്പാക്കുമെന്നും കോടിയേരി പറഞ്ഞു അടൂർ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികൾ പദ്ധതി സംബന്ധിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു കേരയൽ പദ്ധതിയുടെ വിശദാംശം കൃത്യമായി രേഖപ്പെടുത്തി േഖപ്പെടുത്തി എത്തിക്കുമെന്നും എല്ലാ വീടുകളിലും പാർട്ടി പ്രതിനിധികൾ നേരിട്ട് പോയി കാര്യങ്ങൾ വിശദീകരിക്കണമെന്നും കോടിയേരി നിർദ്ദേശിച്ചു പദ്ധതികളിൽ എതിർപ്പ് വരുമ്പോൾ ഭയന്ന് പിന്മാറുന്ന യു ഡി എഫിന്റെ നിലപാടല്ല എൽ ഡി എഫിന് അങ്ങനെ പിന്മാറിയാൽ ഒരു വികസന പദ്ധതിയും നടക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു